സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ഈ കൊച്ചു ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളം ബ്രോഡ്വേയിൽ പോയിരുന്നു കേട്ടോ. എറണാകുളം അല്ല, കുറച്ച് സ്റ്റിച്ചിങ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവിടെയുള്ള ഒരു സിറ്റുവേഷൻ, ഈ ഒരു ടൈമിൽ അവിടുത്തെ ഒരു സാഹചര്യം, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് കരുതി. കൂടാതെ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ബ്രോഡ്വേയിൽ മിക്കവാറും പോകുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഈ ഒരു സാഹചര്യം കാരണം പോകാതിരിക്കുന്നവരുണ്ടാവും. കാരണം പോകാതിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതെനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. അപ്പം ഞാൻ വീഡിയോസ് ഒന്നും കയ്യിലില്ല, പക്ഷെ ഞാൻ ആ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് ബ്രോഡ്വേയുടെ മെയിൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ബ്രോഡ്വേയിലേക്ക് ഇപ്പോൾ നമ്മളൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അതാണ് പറയുന്നത്. ബ്രോഡ്വേയുടെ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, മേനക സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ബ്ലോക്ക് ഒന്നുമില്ല, ഒരു ബാരിക്കേഡോ അങ്ങനെയുള്ള എൻട്രൻസ് ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ നിരത്തി കുറേ ടു വീലേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. എല്ലാ ടു വീലറിൻ്റെയും ഗ്ലാസ്സിൽ യെല്ലോ കളറിൽ എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ ഫ്രണ്ടില് സാധാരണ നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വണ്ടി മാർക്ക് ചെയ്യാറുള്ളതാണ്. അത് പിന്നെ നോക്കുമ്പോഴാണ് അതിങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അവിടെ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാൻ ശ്രമിക്കണ്ട, ഞാൻ പോയപ്പോഴത്തെ സിറ്റുവേഷൻ ആണോ. പിന്നെ അതിന് നിന്നില്ല, നേരെ മുമ്പോട്ട് തന്നെ പോയി. ഞാൻ ടു വീലറിനാണ് പോയത്. മുമ്പോട്ട് തന്നെ പോയി ആ ചർച്ചിന്റെ സൈഡിൽ കൂടിയാണ് ഞാൻ ബ്രോഡ്വേയിലേക്ക് പോക്കേറിയത്. അപ്പോ അവിടെ നമ്മൾ അത് വണ്ടി അവിടെ ചോദിച്ചിട്ട് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ പേര് ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് കൊടുക്കണം, ഒന്ന് സാനിറ്റൈസ് ചെയ്ത് പോവുക. ഞാനൊക്കെ അത് ഇവിടം വരെ സാനിറ്റൈസർ സ്വന്തമായിട്ട് കൊണ്ടുപോയിട്ട് തന്നെ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ബ്രോഡ്വേയിൽ കയറിയത്. പണ്ടത്തെ ബ്രോഡ്വേ അല്ല ഇപ്പോൾ, ആരും ഇല്ലാത്തൊരു അവസ്ഥ. ആരും ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ ഇതുപോലെ രണ്ടോ മൂന്നോ പേരൊക്കെയാണ് ഞാൻ പോകുമ്പോൾ കണ്ടത്. ഞാൻ ജൂലൈ 28-ാം തീയതി വൈകുന്നേരമാണ്, ഒരു 4 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബ്രോഡ്വേയിൽ എത്തിയത്. 29-ാം തീയതി നല്ല മഴയായിരുന്നു, ഇന്ന് 30-ാം തീയതിയാണ്. അപ്പോൾ ആ മഴ കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ എനിക്കറിയില്ല, ബാക്കി ഫോർമാലിറ്റീസൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും അവിടെ എല്ലാ ഷോപ്പും ഓപ്പൺ അല്ല. ഇപ്പോൾ ഓപ്പണിങ്ങിന് കൊടുത്തിരിക്കുന്ന ഏരിയയിൽ പോലും കുറേ ഷോപ്പുകളൊക്കെ ക്ലോസ്ഡാണ്, അവിടെയൊന്നും തുറന്നിട്ടില്ല, ആരുമില്ല. അപൂർവം ചില ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്, അവിടെയും വളരെ കുറച്ച് സ്റ്റാഫാണുള്ളത്. ഞാൻ ചെന്ന് ഞാനെനിക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറേണ്ടതുണ്ടായിരുന്നു ഹോൾസെയിൽ. പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് മേത്തൻ ബസാറിലാണ് പോയത്. അപ്പോൾ ഈ രണ്ട് ഷോപ്പിലും ആൾക്കാർ കുറവായിരുന്നു, ആൾക്കാർ രണ്ട് സ്ഥലത്തും ആൾക്കാർ ഇല്ലായിരുന്നു. റോട്ടിലാണ് കുറച്ച് ആളുകളെ കണ്ടത്. അപ്പോൾ സാമൂഹിക അകലം പാലിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അതിനുള്ള വേറൊരു പ്രശ്നവും ഇല്ല, ആരും നമ്മുടെ ചുറ്റുവട്ടത്ത് ഇല്ല ആ ഒരു സാഹചര്യം. പിന്നെ ഇന്ന് ഒരു ഏരിയയിലുള്ള ഷോപ്പുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നാളെ അത് തുറക്കില്ല, നാളെ അതൊക്കെ അടച്ചിട്ട് അടുത്ത ഏരിയയിലാണ് തുറക്കുന്നത്. ടൈം രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അപ്പോൾ സാധാരണ പോലെ ഒരു 5:30 ചെല്ലാമെന്ന് വിചാരിച്ചാൽ അത് ആ ഷോപ്പിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നാമത്തെ തീരെ കച്ചവടം ഇല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് കാണാമല്ലോ ബ്രോഡ്വേയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ വണ്ടി വരുന്ന മൊത്തം ഹോണടി ഒക്കെയായിട്ട് വല്ലാത്തൊരു കോലാഹലമായിരുന്ന ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ ആരും ഒട്ടും ആളില്ലാത്ത വളരെ ശാന്തമായ ഒരു ഹർത്താലിൻ്റെ പോലെ ഉള്ള ഒരു പ്രതീതിയാണ്. അപ്പോൾ ഞാൻ ആ വിവരം ഒന്ന് പറഞ്ഞതാണ്. നമ്മൾ സ്ഥിരം പോകുന്ന ഷോപ്പാണെങ്കിലോ ആ ഷോപ്പിൻ്റെ നമ്പറൊന്ന് കണ്ടുപിടിച്ച് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോവുക. പിന്നെ സാനിറ്റൈസേഷൻ നിർബന്ധമാണ് ഷോപ്പിൽ കയറുമ്പോഴും. ഞാനിപ്പോൾ സ്വന്തം നിലയിൽ തന്നെ സാനിറ്റൈസർ കൊണ്ടുപോയിട്ട് ചെയ്യാണ് ചെയ്തത്. ഇച്ചിരി ഒന്നും എടുത്താലൊരു തൃപ്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുത്തിട്ടാണ് പ്രവേലേക്ക് ഇപ്പോൾ എല്ലാവരും പോവുകയുള്ളൂ. അപ്പോൾ ഈ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒന്നാമത് പാർക്കിങ്, രണ്ടാമത് സാനിറ്റൈസർ, പിന്നെ നമ്മൾ പോകുന്ന ഷോപ്പ് ഓപ്പൺ ആണോ എന്നുള്ളത് കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് പോവുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിന് പോയാൽ എനിക്കറിയില്ല. കാരണം ടു വീലർ പോലും അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. അപ്പം നമുക്ക് നല്ല ദൂരെ സഞ്ചരിച്ചിട്ട് വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഷോപ്പിലെത്താൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ കാറുകൾ ഞാൻ കണ്ടു. അതിന് സ്പെഷ്യൽ പെർമിഷൻ ആണോ എന്താണെന്നറിയില്ല. ഒത്തിരിയൊക്കെ പർച്ചേസ് ചെയ്താലും നമുക്കത് വണ്ടിക്ക് കൊണ്ടുവരാൻ പറ്റുമോ, ആ സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഞാനൊരു ഞങ്ങളെ രണ്ടുപേരും കൂടിയിട്ട് 4 കവറിലായിട്ട് ചുമന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്.
അപ്പൊ നല്ല ദൂരം നടക്കാനുണ്ടായിരുന്നു. അത് മുഴുവനും നടക്കാനും ചുമക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ളവർ മാത്രം പോയാൽ മതി. അതുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ ഉള്ള സിറ്റുവേഷൻ വെച്ചിട്ട് പറയണം. അപ്പൊ ഞാനിത് പറഞ്ഞത് നമുക്ക് തന്നെ തീരുമാനിക്കാം പോണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. ഞാൻ കണ്ട സിറ്റുവേഷനാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഞാൻ വാങ്ങിയ സ്റ്റിച്ചിങ് ഐറ്റംസ് ഒന്ന് നോക്കാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ ഇനി ഇടുന്ന സ്റ്റിച്ചിങ് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയത് കുറച്ച് നൈറ്റി പീസുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എനിക്ക് ഷോപ്പിലേക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. നല്ല നൈറ്റി പീസാണ് കേട്ടോ, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, പല റേഞ്ചിലുള്ളത് കിട്ടും. ഇത് കണ്ടോ, ഒരേ ഷെയ്ഡിൻ്റെ തന്നെ ഒരേ ഡിസൈൻ തന്നെ പല ഷെയ്ഡിലുള്ള നൈറ്റി പീസൊക്കെ ഉണ്ട്. 130 അതിൽ താഴോട്ടൊക്കെ ഉണ്ട്. ക്വാളിറ്റി ഉള്ള തുണിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ബ്ലാക്കും റെഡും, ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് ബ്ലൂ, അതിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് മേടിച്ചു. ഇതാ ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യാൻ, റെഡിൽ ബ്ലാക്ക് ഡോട്ട്, ബ്ലാക്കിൽ റെഡ് ഡോട്ട്. അതുപോലെ ആ ഡോട്ടിൻ്റെ വലിപ്പം കൂടുതലും കുറവും അനുസരിച്ചിട്ട് ഇതുപോലെയുള്ള ഡിസൈൻസ് ഉള്ളത് ഓപ്പോസിറ്റ് ചെയ്തെടുക്കാനാണ്. പിന്നെ ലൈൻ ഉള്ളത് കണ്ടോ, ഇങ്ങനെ ഇതാ ആ ഡോട്ട് തന്നെ ഒത്തിരി വലിയ ഡോട്ടുണ്ട്. ഇത് കുറച്ച് ഷോപ്പിലേക്ക് വേണ്ടി മേടിച്ചതാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കൂടുതലും ഒന്നും പർച്ചേസ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. ഞാൻ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ പർച്ചേസ് ചെയ്ത്. ചെറുതായിട്ട് സെയിലൊക്കെ ഉണ്ട്, ചെറിയൊരു ഷോപ്പുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇതാ കണ്ടോ, കുറച്ച് അങ്ങനെയുള്ള നമ്മൾ സ്ഥിരം മേടിക്കുന്ന ബേസിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്റ്റോൺ ലേസ് ഇതെല്ലായിടത്തും ഉള്ളതാണല്ലോ. ഇനിയും വരും, ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതിൻ്റെ വിലകളോ ഒന്നും പറയുന്നില്ല, കാരണം ഹോൾസെയിലിൽ നിന്ന് പർച്ചേസ് ചെയ്തതുകൊണ്ട്. അപ്പം ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആ ഒരു ഇത് വേണ്ടല്ലോ എന്ന് കരുതി. ഇതൊക്കെ അത്രയൊക്കെ ഷോപ്പിൽ തീർന്നിരിക്കുമായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ റേറ്റ് പറയാത്തത് ആ കാരണം കൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ എറണാകുളത്ത് മേത്തർ ബസാറിൽ ഞാൻ ഇത് വാങ്ങിക്കുന്നത് സ്റ്റാർ ഏജൻസീസ് എന്ന് പറയും, ആ ഷോപ്പിൽ നിന്നാണ്. എല്ലാം നല്ല ബൾക്കായിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വരെ പോകുന്നതും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ അവരവരുടെ ആ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ചെയ്യുക. അതേ ലേസുകളൊക്കെ മൾട്ടി കളർ ലേസുകളാണ്, ഇതൊക്കെ ഉണ്ട്. കൂടുതലും ലേസുകളൊക്കെ മേടിച്ചിട്ടുണ്ട്, കാരണം ഇനിയിപ്പോൾ ഓടിപ്പിടിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമൊന്നുമല്ല, നല്ല റിസ്ക് എടുത്ത് തന്നെ പോകണം. അത് കാരണം കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെയുള്ളതൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ കുറേയൊക്കെ ബോക്സിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ അതാ അതൊക്കെ ഞാൻ കുറച്ചൊക്കെ റേറ്റ് ഇട്ടും ഒക്കെ വെച്ചിരുന്നു. ഇത് ഹാങ്ങിങ്സ് ആണേ, നമ്മൾ സ്കേർട്ടൊക്കെ ഇടുമ്പോൾ അംബർല ഫുൾ സ്കേർട്ട് ഇടുമ്പോഴൊക്കെ അതിൻ്റെ സൈഡിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇതുപോലുള്ള ഹാങ്ങിങ്സ് ഒക്കെ ഇതാ, ഈ ഇത് ഒരു പുതിയ വെറൈറ്റിയാണ്, ആ ത്രെഡ് വെച്ചിട്ട് ഉള്ള ഹാങ്ങിങ്സ്, ത്രെഡിങ്ങിനെ സൈഡിൽ മുത്തിന് പകരമുള്ളത്. പിന്നെ ബീഡ്സ്, ഇത് ഹോളുള്ള ബീഡ്സ് ഉണ്ട്. പിന്നെ പ്രസ്സിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഹോളില്ലാത്ത ബീഡ്സ് ഉണ്ട്. ഇതൊക്കെ പുതിയ ടൈപ്പ് ബീഡ്സ് ആണെന്ന് ഞാൻ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാൻ മിക്കവാറും പോകുന്നയാളാണ്, ഇപ്പോൾ കുറേ ആയിട്ടോ, 6-7 മാസത്തോളമായി പോയിട്ട്. പോകാനിരുന്നപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. ഇതൊക്കെ ദാ നമുക്ക് ഡ്രസ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന പാച്ചസ്, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഞാനിപ്പോൾ ഷോപ്പിലേക്ക് ഞാൻ തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വളരെ കുറച്ച് മേടിച്ചിട്ടുള്ളൂ. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോകാം. ഇപ്പോൾ ഈ ഒരു ടൈമിലാവുകൊണ്ട് ഫംഗ്ഷനൊക്കെ വെറും പ്രതീക്ഷ മാത്രം. അതായത് കണ്ടോ, ഇതൊക്കെ ബ്ലൗസിൽ വെക്കുന്നതാണ്, മയില് ഡിസൈൻ കണ്ടോ. പിന്നെ നമ്മൾക്കിപ്പോൾ ചെറുതാണെങ്കിലും ഒരു കല്യാണമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആളുകൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു ഓടിച്ചിട്ടൊരു വീഡിയോയാണ്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാം കേട്ടോ. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് ശരാശരി ഒന്ന് കാണിച്ചു തന്നു.